ആനിമേഷനിൽ അധിക പ്രവർത്തനം എന്ന നിലയിൽ സൂര്യോദയം ഒന്നുകൂടെ ഭംഗിയായി നമുക്ക് ചെയ്യാം. അതിനുവേണ്ടി സിൻഫിക്സ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഗ്രാഫിക്സിൽ നിന്ന് തുറക്കുക. ആപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ സിൻഫിക്സ് സ്റ്റുഡിയോ, ഇവിടെ ഭൂമിയെ കാണിക്കുന്നതിന് വേണ്ടി ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം ഇവിടെ താഴെ വരച്ച് ചേർക്കുക. ഇതിൻ്റെ ലെയറിൽ നെയിമിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പേര് എർത്ത് എന്നാക്കാം. എർത്ത് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുക. ഈ ഫിൽ കളറിൽ പോയി ഭൂമിയുടെ നിറം ഒരു പച്ച നിറം സെലക്ട് ചെയ്ത് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമുക്കൊരു പച്ച നിറം നൽകാം. ഇനി സർക്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഒരു സൂര്യനെ വരക്കാം. സൂര്യൻ്റെ നിറവും ഫിൽ കളറിൽ പോയിക്കൊണ്ട് സൂര്യൻ്റെ നിറമാക്കി മാറ്റി ഫിൽ ടൂൾ ഉപയോഗിച്ച് സൂര്യനും സൂര്യൻ്റെ നിറം നമുക്ക് നൽകാം. അനുയോജ്യമായ സ്ഥലത്തേക്ക് സൂര്യനെ നമുക്ക് മാറ്റിവെക്കാം. സൂര്യൻ്റെ ലെയർ സെലക്ട് ചെയ്ത് അതിന് സൺ, ആ ലെയറിൻ്റെ പേര് നമുക്ക് സൺ എന്ന് നൽകാം. സൺ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുന്നു. ഭൂമിയായി സൂര്യനായി, ഇനി ആകാശമാണ് സ്കൈ. അതിനുവേണ്ടി ഗ്രേഡിയൻ്റ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇതുവരെ വലിച്ച് വിടുന്നു. ഈ ലെയറിന് നമുക്ക് സ്കൈ എന്നും പേര് നൽകാം. സ്കൈ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുന്നു. ഈ സ്കൈ എന്ന ലെയറാണ് ഏറ്റവും മുകളിൽ ഇപ്പോഴുള്ളത്. അത് നമുക്ക് ഏറ്റവും അടിഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ലോവർ ലെയർ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും അടിവശത്തായി സ്കൈ ലെയർ, അതിന് മുകളിൽ എർത്ത് ലെയർ, അതിന് മുകളിൽ സൺ ലെയർ എന്ന രൂപത്തിൽ നമുക്കിതിനെ സെറ്റ് ചെയ്യാം. ഇനി എർത്ത് ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് എർത്ത് ലെയറിന് മാത്രമായി ഒരു ഗ്രേഡിയൻറ്റ് നൽകാം. അതിനുവേണ്ടി ഗ്രേഡിയൻറ്റ് ടൂൾ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഈ എർത്ത് വേണ്ടി വരച്ചിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇനി ഈ എർത്തിന് വേണ്ടിയുള്ള ഗ്രേഡിയൻറ്റും അതുപോലെ എർത്ത് എന്നുള്ള ഈ രണ്ട് ലെയറുകളും സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്കിൽ ഗ്രൂപ്പ് ലെയർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ രണ്ട് ലെയറുകളും ഗ്രൂപ്പായിട്ടുണ്ട്. അതിൽ ഗ്രേഡിയൻറ്റിൽ ബ്ലെൻഡ് മെത്തേഡ് എന്ന ഈ ഭാഗത്ത്, അതായത് എർത്തിന് വേണ്ടി നമ്മളുണ്ടാക്കിയ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ ബ്ലെൻഡ് മെത്തേഡിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത്, അതിലൊരുപാട് ബ്ലെൻഡ് മെത്തേഡുകൾ നമുക്ക് ഈ മൗസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണാം. അതിൽ ഓൺ ടു സെലക്ട് ചെയ്യുക. ഇത്രയുമായി കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടിനും പ്രത്യേകമായ ഗ്രേഡിയൻ്റായി. ഇനി സൂര്യോദയ സമയത്തുള്ള അവസ്ഥയിലേക്ക് ഇതിനെ മാറ്റണം. അതിനുവേണ്ടി എർത്ത് ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് അതിന് ആവശ്യമായ നിറം നൽകുന്നതിന് വേണ്ടി ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ പച്ച നിറമാണ് പച്ച നിറവും, ഇവിടെ താഴെ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അടിവശത്തിന് കറുത്ത നിറവും നൽകാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിക്ക് ഒരു ഇരുട്ട്, താഴ്ഭാഗത്തേക്ക് ഒരു ഇരുട്ടും മുകൾ ഭാഗത്തേക്ക് ഒരു പച്ച നിറവും എന്ന രൂപത്തിലായി. അതുപോലെ തന്നെ സ്കൈ ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേഡിയൻറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കടുത്ത ഏറ്റവും മുകൾ ഭാഗം ഇരുട്ടിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി കറുത്ത നിറത്തിലേക്കും താഴ്ഭാഗം ചെയ്യുന്നതിന് വേണ്ടി ഈ ഭാഗത്തായിട്ട് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഇരുണ്ട നീല നിറവും നൽകിയതിന് ശേഷം ക്ലോസ് ചെയ്യുന്നു. ഇവിടെ സൂര്യനെ നമുക്ക്
ഈ ലെയറിന് അടിവശത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ലോ ലെയർ ക്ലിക്ക് ചെയ്താൽ സൂര്യൻ ഭൂമിയുടെ അടിഭാഗത്തേക്ക് മാറുന്നു, ഭൂമിയുടെ ലെയറിന് അടിഭാഗത്തേക്കായിട്ട് മാറുന്നു. ഇനി ഇതിൻ്റെ ആനിമേഷൻ പ്രവർത്തിപ്പിക്കുകയാണ് ആവശ്യം. അതിനുവേണ്ടി നമ്മൾ ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കറിയാം സൂര്യൻ ഉദിച്ച് പൊങ്ങി ഈ ഭാഗത്തായി വരണം. 120-ാമത്തെ ഫ്രെയിമിൽ നമുക്ക് ഈ ഭാഗത്താണ് ഇത് ലഭിക്കേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു. അതുപോലെ 120-ാമത്തെ ഫ്രെയിമിലും 120F എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തിയതിന് ശേഷം ആഡ് ന്യൂ കീ ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 120-ാമത്തെ ഒരു ഫ്രെയിം നമുക്കിവിടെ ലഭിക്കും. 120-ാമത്തെ ഫ്രെയിമിൽ ഈ സൂര്യൻ ഉദിച്ച് ഈ ഭാഗത്തായി വരണം. വലുപ്പം കുറച്ച് കൃത്യമായി ഉയരത്തിലെത്തുന്നു. ഈ സമയത്ത് സൂര്യൻ്റെ നിറം നമുക്ക് ഫിൽ കളർ ഉപയോഗിച്ച് നല്ല മഞ്ഞ നിറത്തിലേക്കത് മാറും. ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ നിറം മഞ്ഞയാക്കാം. അതേസമയം ഭൂമിയുടെ ഈ ഇരുണ്ട ഭാഗമെല്ലാം വെളിച്ചം വരുന്നതോടുകൂടി മുഴുവനായും ഒരു പച്ച നിറമാണ് ലഭിക്കുക. പാരാമീറ്റേഴ്സ് ടാബിൽ നിന്ന് ഗ്രേഡിയന്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഒരു വെളുപ്പ് കൂടിയ ഒരു പച്ച നിറം സെലക്ട് ചെയ്യുക. അതുപോലെ താഴെ ഉള്ള ഭാഗത്തിനും സെലക്ട് ചെയ്ത് അവിടെ നമുക്ക് താഴെയുള്ള ഭാഗത്തിൽ ക്ലിക്ക് ചെയ്ത് അവിടെയും നമുക്കൊരു പച്ച നിറം തന്നെ സെലക്ട് ചെയ്യാം. ക്ലോസ് ചെയ്തു. അതുപോലെ സ്കൈ സെലക്ട് ചെയ്ത് അതിൻ്റെ ഗ്രേഡിയൻറ്റും പകലാവുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ നമുക്കിവിടെ കാണാം. ഇത്തരത്തിലൊരു മാറ്റം. അതുപോലെ ഈ ഭാഗത്തും താഴ്ഭാഗത്തും ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അടിവശത്തും അതിനനുസരിച്ചുള്ള മാറ്റം നൽകിയതിന് ശേഷം അടിവശത്ത് ക്ലിക്ക് ചെയ്ത് അടിഭാഗത്തിനുള്ള മാറ്റവും നൽകുക. ക്ലോസ് ചെയ്യുക. ഇനി ടേൺ ഓൺ ടേൺ ഓഫ് ആനിമേഷൻ എഡിറ്റിംഗ് മോഡ് ഓഫ് ചെയ്യുന്നു. സ്കിപ്പ് ടു ബിഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേ ചെയ്യുന്നു. ഇതേപോലെ ഫയലിൽ പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കാണാം. കുറച്ചുകൂടെ ഭംഗിയുള്ള രൂപത്തിൽ നമുക്ക് ഈ സൂര്യോദയത്തെ മാറ്റാൻ കഴിയും. ഫയലിൽ സേവ് ചെയ്യുക. ഈ പ്രവർത്തനം ചെയ്യുക.